ലോക്ക്ഡൌണിൽ ഇളവുകൾ ഉണ്ടാകുമ്പോഴും സ്വകാര്യ ബസ് വ്യവസായത്തിന്റെ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നില്ല പുതുതായി ഏർപ്പെടുത്തിയ ഒറ്റ ഇരട്ട നമ്പർ പരിഷ്കാരം പലർക്കും തിരിച്ചടിയായിട്ടുമുണ്ട് സർവീസ് നടത്തിയാലും യാത്രക്കാർ ഇല്ലാത്തത് പ്രതിസന്ധിക്ക് കാരണമാകുന്നു കോട്ടയം ജില്ലയിൽ ആകെയുള്ളത് ആയിരത്തിയൻപത് ബസ്സുകളാണ് ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനവും ബസ്സുകളും ഒറ്റ അക്ക നമ്പറിലുള്ളതാണെന്നാണ് ബസ് ഉടമകൾ പറയുന്നത് ഏഴ് ഒൻപത് അക്കങ്ങൾ അവസാനം വരുന്നതാണ് മിക്കവർക്കും താല്പര്യം ആർ ഓഫീസുകളിൽ നമ്പറിന് ചെലവേറിയതോടെ കിട്ടുന്ന നമ്പറുമായി പോകുന്നവരാണ് ഇപ്പോഴുള്ളത് ഇരട്ട സംവിധാനത്തിലൂടെ ബസ് സർവീസ് നടത്തുന്നത് ഗ്രാമീണ മേഖലയിൽ യാത്രാക്ലേശത്തിന് ഇടയാക്കും മിക്ക റൂട്ടുകളിലും ഒന്നോ രണ്ടോ ബസ്സുകൾ മാത്രമാണ് ഉള്ളത് ഇവ രണ്ടും ഒറ്റയക്കമാണെങ്കിൽ അടുത്ത ദിവസം ബസ് ഉണ്ടാകില്ല ശനിയും ഞായറും ലോക്ഡൌൺ ആയതിനാൽ മാസത്തിൽ പത്തു ദിവസമേ ഓട്ടം ലഭിക്കൂ ഇതിന് ഒരു മാസത്തെ ടാക്സും ഇൻഷുറൻസും നൽകണം ആഴ്ചയിലെ സർവീസുകൾ ചുരുങ്ങുന്നതോടെ സ്ഥിരം യാത്രക്കാരെ നഷ്ടമാകും അടയ്ക്കാതായിട്ട് മാസങ്ങളായിട്ടുണ്ട് ഇതോടൊപ്പം ഇന്ധനവില നാൽപ്പത് ശതമാനം വർദ്ധിച്ചു റോഡ് ടാക്സും ഇൻഷുറൻസും കുടിച്ചുകയായിരിക്കുകയാണെന്നും ഉടമകൾ പറയുന്നു മൂന്ന് മാസത്തെ ടാക്സ് ഒന്നിച്ചാണ് അടയ്ക്കുന്നത് ഒരു ബസ്സിന് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ വരെയാണ് ടാക്സ് ഇൻഷുറൻസ് തുക എഴുപതിനായിരം ഒരു ലക്ഷം രൂപ വരെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉടമകൾക്ക് സഹായം വേണമെന്ന് ഇവർ പറയുന്നു വായ്പയുടെ ലോക്ക്ഡൗൺ കാലയളവിലെ പലിശ ഒഴിവാക്കുക ടാക്സ് ഇൻഷുറൻസ് ഇളവ് അനുവദിക്കുക ഇന്ധനത്തിന് സബ്സിഡി നൽകുക ക്ഷേമനിധി ബോർഡിൽ നിന്നും പലിശരഹിത വായ്പ നൽകുക എന്നിവയൊക്കെയാണ് ബസ് ഉടമകളുടെ ആവശ്യം നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന പൊതുഗതാഗത സംവിധാനത്തിന് കൈത്താങ്ങാകാൻ സ്വകാര്യ ബസ്സുകൾ സർക്കാരിന് വാടകയ്ക്ക് നൽകാനുള്ള പദ്ധതി നടപ്പാക്കണമെന്നാണ് ഒരു വിഭാഗം ബസ് ഉടമകൾ പറയുന്നത് പൊതുഗതാഗതം ഇപ്പോൾ കുറവായത് യാത്രക്കാരെയും വലയ്ക്കുകയാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ ബസ്സിനുള്ളിലെ സീറ്റ് നോക്കിയാണ് സ്റ്റോപ്പിൽ നിന്നും ആളുകളെ കയറ്റുന്നത് യാത്രക്കാരെ നിർത്തി യാത്ര ചെയ്യാൻ അനുവദിക്കില്ല മണിക്കൂറുകളോളം കാത്തുന്നതിനു ശേഷമാകും കെ എസ് ആർ ടി സി ബസ് എത്തുക നിറയെ യാത്രക്കാരുമായി എത്തുന്ന ബസ്സുകൾ സ്റ്റോപ്പുകളിൽ നിർത്തില്ല ഇതും യാത്രക്കാരെ ദുരിതത്തിൽ ആക്കുകയാണ് പൊതുഗതാഗതം ശരിയായ രീതിയിൽ എത്താത്തത് ബസ് യാത്രികരെയും വിഷമിപ്പിക്കുന്നു സ്റ്റാർ വിഷൻ ന്യൂസ്